യുഎഇയിൽ നിന്നും കേരളത്തിലേക്കുള്ള വിമാന യാത്രക്കാർക്ക് യുഎഇ ആരോഗ്യ മന്ത്രാലയം ആരോഗ്യ പരിശോധന നടത്തുമെന്ന് ഇന്ത്യൻ എംബസി. വിമാനത്താവളത്തിൽ തെർമൽ സ്കാനിംഗും ഐജിഎമ്മും ഐജിജി പരിശോധന ഉണ്ടാകുമെന്നും എംബസി വ്യക്തമാക്കി. അതേസമയം അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനത്തിന്റെ ടിക്കറ്റ് വിതരണം തുടങ്ങി. മടങ്ങിവരുന്ന പ്രവാസികൾക്ക് ഗൾഫിൽ കോവിഡ് പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസി ആരോഗ്യ സുരക്ഷാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. യുഎഇ ആരോഗ്യ മന്ത്രാലയം വിമാനത്താവളത്തിൽ ആരോഗ്യ പരിശോധന ഉറപ്പാക്കുമെന്നും എംബസി വ്യക്തമാക്കി. ഐജിഎം ഐജിജി ടെസ്റ്റും തെർമൽ സ്കാനിംഗും ഉണ്ടാകുമെന്നാണ് അറിയിപ്പ്. കോവിഡ് ലക്ഷണമുള്ളവർക്ക് യാത്രയ്ക്ക് അനുമതി ഉണ്ടാകില്ല. 3 ലെയർ ഫേസ് മാസ്ക്, 2 സെറ്റ് ഹാൻഡ് ഗ്ലൗസ്, ഹാൻഡ് സാനിറ്റൈസർ തുടങ്ങിയവ യാത്രക്കാർക്ക് നൽകും. എയർലൈൻ ജീവനക്കാരും യാത്രക്കാരും ശുചിത്വം ഉറപ്പാക്കുകയും യാത്രയ്ക്കുടനീളം മാസ്ക് ധരിക്കുകയും വേണം. അതേസമയം അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനത്തിന്റെ ടിക്കറ്റ് വിതരണം തുടങ്ങി. മുൻഗണനാ ക്രമമനുസരിച്ച് തെരഞ്ഞെടുത്ത 170 പേരായിരിക്കും ആദ്യ വിമാനത്തിൽ കേരളത്തിലെത്തിക്കുന്നത്. രജിസ്റ്റർ ചെയ്തവരിൽ നിന്നും മുൻഗണനാ ക്രമത്തിൽ തെരഞ്ഞെടുത്തവരെ എംബസിയാണ് യാത്രാ വിവരങ്ങൾ അറിയിച്ചത്. ഇന്ന് രാവിലെ മുതൽ എയർ ഇന്ത്യയുടെ ഓഫീസുകളിൽ നിന്നും നേരിട്ട് വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക്, മുതിർന്നവർക്ക്, ഗർഭിണികൾ, സന്ദർശന വിസയിലെത്തി പ്രതിസന്ധിയിലായവർ തുടങ്ങിയവർക്കായിരിക്കും ആദ്യ സംഘത്തിൽ ഉണ്ടാകുക.